സ്നേഹാലയത്തിന് മൂന്ന് വർഷം കഴിഞ്ഞ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലെ എല്ലാ സുഹൃത്തുക്കളും ഇവിടെ വരാറുണ്ട്. ഇവിടുത്തെ സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെടാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, വേണ്ട ഞങ്ങളോട് ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. ഞങ്ങൾക്കും സ്നേഹാലയത്തിന് ഒത്തിരി സഹായങ്ങൾ ചെയ്തു തരാറുണ്ട്. പ്രത്യേകിച്ച് ഈ ഓണാകാശ പരിപാടിയും പല നല്ല പരിപാടികളും ഞങ്ങൾ വരികയും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങളെ ഇത് ഞങ്ങൾക്ക് ഈ കുട്ടി വളരെ ബുദ്ധിമുട്ടായ സമയത്താണ് ഇവിടെ വന്നിട്ട് ഇവരെല്ലാം സഹോദരങ്ങളെല്ലാം കണ്ടുപോകാൻ കണ്ടുപോയി സന്തോഷത്തോടെ പോകാൻ വന്നതാണ്. ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞ ബൈ ചാൻസ് പറഞ്ഞു, അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ചെയ്തെന്ന് പറഞ്ഞുള്ളൂ. എന്നാലും എനിക്കതിന് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. എല്ലാ ഈ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ ഭാവി പ്രവർത്തനങ്ങൾ നേരും എല്ലാവിധ ഐക്യരാഷ്ട്രത്തിനും പെരുമാറാനാണ് എന്ന് പറഞ്ഞുള്ളത്. നന്ദി, നമസ്കാരം. പണം ലൈറ്റ് ചെയ്യുക. മത്സരം ആരംഭിക്കുകയാണ്. ആരംഭിച്ചു കഴിഞ്ഞു.
വടംവലി മത്സരത്തോടെ നമ്മുടെ പ്രോഗ്രാമുകളെ അവസാനിക്കുകയാണ്. വന്നിരിക്കുന്ന എല്ലാവർക്കും ഇവിടെ ഓണസദ്യ ക്രമീകരിച്ചിട്ടുണ്ട്, അതിലെല്ലാവരും സംബന്ധിക്കണം. വഴിതെറ്റിയെത്തിയതായ ജോട്ടിനെ തേടി അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ ഉടൻ തന്നെ സ്നേഹാലയത്ത് എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തെ നമുക്ക് ഉചിതമായി അദ്ദേഹത്തിന്റെ സ്വദേശമായ ഭോപ്പാലിലേക്ക് യാത്ര അയക്കേണ്ടതുണ്ട്. ഇന്നത്തെ മത്സരങ്ങൾക്ക് വിജയികൾക്ക് കൃത്യമായ സമ്മാനങ്ങൾ നൽകുന്നതാണ്. ഇപ്പോൾ വടംവലിയുടെ മത്സരത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഫൈനൽ മത്സരം നടക്കുന്നു. രണ്ടാമത്തെ വിസിൽ ഇപ്പൊ അടിക്കാൻ പോകുന്നുള്ളൂ, അന്നേരം കയറ്റിയാവുള്ളേ. Thank you everyone for a wonderful Onam. Let's give thanks. Clap for Onam. Thank you very much. Clap. എല്ലാവർക്കും നല്ലൊരു നന്ദി പറയുന്നു ആഘോഷിക്കാൻ പറ്റിയതിന്. So I am from London, England. ഷോൺ ലണ്ടനിൽ നിന്നാണ് വരിക. Yeah, I am married to Carolyn lady. മലയാളിയായ ഒരു ആളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അഞ്ജു. And my father-in-law is here. He's gone. Yeah. Over here, father-in-law. So thank you for welcoming me to Onam. Enni ee oru chadangilekku kshanichathine nanni undu. I don't know much about Onam. Onamte petti adhigam arilla. But what I know about Onam is everyone comes together as one. ഓണത്തെ പറ്റി പറയുകയാണെങ്കിൽ ഷോൺ അറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഒന്നും ഒരുമയോടെ വരുന്നു. Regardless of religion, regardless of belief, regardless of anything, everyone comes together for one day. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് പങ്കെടുക്കുന്നു. That's what I understand from Onam. അതാണ് എനിക്ക് മനസ്സിലാകുന്നത് ഓണത്തെ പറ്റി. Is that true? ഇത് ശരിയാണോ? Yes, okay. Yes. And everyone comes together and they do things together like pulling tug of war. എല്ലാവരും വരുന്നു ഇങ്ങനെ വടംവലി മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നു. I was praying for the priest that they didn't get people falling in. ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു അച്ഛന്മാരുടെ പുറത്തേക്ക്. They came very close വളരെ അടുത്തായിരുന്നു വന്നത്, അതുകൊണ്ടാണ്. So I was reading on here at the, on the sign here. ഞാൻ സൈഡിലത്തെ ചുവരെടുത്ത് വായിക്കുകയായിരുന്നു. I tell you the truth, whatever you did for one of the least of these brothers of mine, you did for me. എന്റെ സഹോദരൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. That's from Matthew. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള വാക്യമായിരുന്നു. So that's spoken by Jesus. അത് ഈശോ പറഞ്ഞ വാക്കുകളായിരുന്നു.
So I think it's really good everyone's coming together. And they're showing one love of God together. So it's exciting for me to experience different culture. അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ പല തരത്തിലുള്ള കൾച്ചേഴ്സിനെ തമ്മിൽ ഷെയറിംഗ് ആണ്. So many happy faces. ഒത്തിരി പേര് സന്തോഷത്തോടെയുള്ള മുഖങ്ങളെ കാണുന്നു. In London, I work in marketing. In London, മാർക്കറ്റിംഗിലാണ് വർക്ക് ചെയ്യുന്നത്. And also I am a Christian missionary. അതിന്റെ ഒപ്പം തന്നെ ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. So I've traveled around the world. അതുകൊണ്ട് ഒത്തിരി യാത്ര ചെയ്യുന്നുണ്ട്. Experienced different cultures. പല കൾച്ചേഴ്സുമായിട്ട് ഇടപെടുന്നുണ്ട്. But I have to say, Onam is one of the top celebrations of the world. അതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം എന്താണെന്നാൽ ഓണം ഇതിൽ നിന്നെല്ലാം വളരെ ഉയർന്നതാണ്. Yeah, because there's a spirit of love and unity together as one. അത് ഒത്തൊരുമയുടെ ഒരു ഉത്സവമാണ്. Yeah. And this is what we celebrate today is unity, the love of God and everyone together. ഒരുമയുടെയും സന്തോഷത്തിന്റെയും ഒരു ഉത്സവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന് ആ സ്നേഹവും നമ്മൾ ഇതിലൂടെ പ്രകടമാക്കുന്നത്. So even if someone loses tug of war, if they lose tug of war, ഈ വടംവലി മത്സരത്തിൽ ആർക്കെങ്കിലും നഷ്ടപ്പെടുകയാണെങ്കിൽ, they still love their brother. They still love each other. അങ്ങനെ പോലും അവർ പലപ്പോഴും സ്നേഹിക്കുന്നുണ്ട്. Everyone's a winner. എല്ലാവരും ഇതിലൊരു വിജയിയാണ്. Everyone's a success in the eyes of God. എല്ലാവരും ഇതിലൊരു സക്സസ് ആണെന്നാണ് പറയുക. So thank you. ദൈവത്തിന്റെ കൺമുമ്പിൽ. Keep celebrating. ഇതുപോലെ തന്നെയുള്ള സന്തോഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. And thank you for a wonderful Onam. എല്ലാവർക്കും ഓണത്തിന്റേതായ എല്ലാ ആശംസകളും. And God bless you all. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമ്മുടെ സമ്മേളനം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ദിവസം നടന്ന മത്സരങ്ങൾക്ക് വിജയികളായവർക്ക് സമ്മാനം നൽകുന്ന ചടങ്ങാണ് അടുത്തതായി നടക്കുക. സമ്മാനദാനം നിർവഹിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ മാവേലിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമ്മാനത്തിനായവര് മുമ്പോട്ട് കയറി വന്ന് സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ്. കസേരകളി ബോയ്സ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ബിഗു ബിജു. സെക്കൻഡ് പ്രൈസ് ജാക്സ് ജെ ജേക്കബ്. കസേരകളി ഗേൾസ് ഫസ്റ്റ് പ്രൈസ് മരീറ്റ ദീപ. സെക്കൻഡ് പ്രൈസ് സോനാമോൾ സജി. കസേരകളി ലേഡീസ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ജെയ്സി ജോസി. സെക്കൻഡ് പ്രൈസ് മരീറ്റ ജോർജ്. ജെൻസ് ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ജിക്കു സ്കറിയ. സെക്കൻഡ് പ്രൈസ് മനീഷ് മാണി മാത്യു. സെക്കൻഡ് മനീഷ് മാണി മാത്യു. യാന്തേവാസികൾക്കായിട്ട് നടക്കിയ മത്സരത്തില് ഫസ്റ്റ് പ്രൈസ് ബാബു ചുങ്കം. ബാബു ചുങ്കം. ബാബു ബാബു ആ ഹലോ എന്താ വിളിച്ചത് അത് വിളിച്ചത്
സെക്കൻഡ് പ്രൈസ് ജോസഫ്. ജോസഫ് സെക്കൻഡ് പ്രൈസ്. പിണ്ടി ഏറ്റം ഫസ്റ്റ് പ്രൈസ് ടോണി. സ്നേഹാവലയം അന്തേവാസി കൂടിയായ ടോണി. സെക്കൻഡ് പ്രൈസ് ഷാനി. പുഞ്ചിരി മത്സരം ഫസ്റ്റ് പ്രൈസ് മരീച്ച ദീപ. സെക്കൻഡ് പ്രൈസ് അലീന ജേസൺ. പൊട്ടിച്ചിരി മത്സരം ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ഷോൺ. സെക്കൻഡ് പ്രൈസ് പൗലോസ്. ഉറിയടി ഫസ്റ്റ് പ്രൈസ് ടോണി. സെക്കൻഡ് പ്രൈസ് ലിബിൻ കമ്മഴ. അടുത്തതായി വടംവലി മത്സരത്തിന്റെ സമ്മാനമാണ് അടുത്തതായി പ്രദർശനം ചെയ്യുക. ഫസ്റ്റ് പ്രൈസ് മാർ അപ്രേം യൂത്ത് വിംഗ് തോട്ടക്കാട്. 1001 രൂപയും ഒരു കുല പഴവുമാണ് വിതരണം ചെയ്യപ്പെടുക. ഫസ്റ്റ് പ്രൈസ് 1001 രൂപയും ഒരു കുല പഴവും ഏറ്റുവാങ്ങുന്നു മാറപ്രേം യൂത്തുവിൻ തോട്ടക്കാട്. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു തീപ്പന്തം ബ്രദേഴ്സ്. 501 രൂപയും സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി തീപ്പന്തം ബ്രദേഴ്സിനെ ക്ഷണിക്കുന്നു. സമ്മാനദാനം നിർവഹിച്ച മാവേലിക്ക് വളരെയധികം നന്ദി. അടുത്തതായി ഇന്നത്തെ സമ്മേളനത്തിന്റെ കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ചെറിയാൻ സി രവിചറയെ ആദരപൂർവ്വം ക്ഷണിക്കും. പേരിയിലും സരസ്വതം വിളിക്കുന്ന മാന്യ വ്യക്തികൾ, സുദീർഘമായ ഒരു നന്ദി അവതരണത്തിലൂടെ പ്രസക്തിയില്ലെന്ന് എനിക്കറിയാം. വളരെ അദ്ദേഹം നേരം വളരെ കഴിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും ഇന്നത്തെ നമ്മുടെ ഈ ഓണാഘോഷ പരിപാടി സ്നേഹാലയം ശുശ്രൂഷ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓണാഘോഷ പരിപാടിയിൽ സഹകരിച്ച എല്ലാവരോടും ഒരു നന്ദി വാക്ക് പറയുക എന്നുള്ള സാമാന്യമായ ഒരു മര്യാദയായിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചവർ അവർ സാർ മാത്യു ചെത്തിപ്പുഴ അച്ഛനാണ്. അദ്ദേഹം ഇതിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം വളരെ നേതൃത്വവും ഊർജ്ജവും കൊടുക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെയും കൂടാതെ നമ്മുടെ റവർണ്ട് ഫാദർ തോമസ് ക്ലാപ്പറമ്പിലച്ചനോടും കൂടാതെ എബ്രഹാം റവർണ്ട് ഫാദർ എബ്രഹാം വാഴയ്ക്ക് വെച്ച് ബഹുമാനപ്പെട്ട മറ്റ് വൈദികർ അഭ്യുദയവംശ എല്ലാവരോടും കൂടാതെ ഇന്നത്തെ ഈ വടംവലി മത്സരത്തിൽ റഫറി നേതൃത്വം കൊടുത്ത ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വാഗത്താനം ഉരുവിള സൈ സാറിനോടും ഉരുവിള സാറിനോടും മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരോടും മാറപ്രയം യൂത്ത് വിംഗ് വിങ്ങിനോടും ഫ്രണ്ട്സ് ക്ലബ് ഭാരവാഹികളോടും അംഗങ്ങളോടും ആർ എസ് എസ് സി അംഗങ്ങളോടും കൂടാതെ റോട്ടറി കമ്മ്യൂണിറ്റി റോട്ടറി ക്ലബ് ഓഫ് കോട്ടയം സെൻട്രലിൻ്റെ അംഗങ്ങളോടും പാട്ട് പാടി ഞങ്ങളെല്ലാം സന്തോഷിപ്പിച്ച സുരേഷിനോടും എല്ലാവരോടും കൂടാതെ നമ്മുടെ വിദേശത്ത് അതിനുവേണ്ടി തന്നെ എത്തിയ നമ്മുടെ ഷോണിനോടും കൂടാതെ ഇവിടുത്തെയുള്ള എല്ലാ അന്തേവാസികളോടും എല്ലാവരോടും കൂടി ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു സമ്മാനം ഇട്ട് പോയിരുന്നു വടംവലിക്ക് സെക്കൻഡ് കിട്ടിയ തീപ്പന്തം ബ്രദേഴ്സിന് 501 രൂപ ക്യാഷ് അവാർഡ് നൽകുന്നതിനായി മാവേലിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും ഓണസദ്യ ഇവിടെ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ അന്തേവാസികളൊക്കെയും നമ്മുടെ ബെറ്റിലിരിക്കും. ബാക്കിയുള്ള ആളുകൾ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം ഇരിക്കണം. ബാക്കിയുള്ളവർക്കെല്ലാം ബുഫേ ആയിട്ട്
കഴിക്കാനുള്ള ക്രമീകരണമുണ്ട്. ഉടൻ തന്നെ ഓണസദ്യ ആരംഭിക്കുകയാണ്. ഓണസദ്യ ക്രമീകരിച്ച വ്യക്തികളോട് പ്രത്യേകമായ നന്ദി കടപ്പാട് ഈ സമയത്ത് അറിയിക്കുകയാണ്. മാവേലി നമ്മുടെ സദ്യക്കുള്ള ക്രമീകരണം ചെയ്യുന്നതായ അവസരങ്ങളിൽ മാവേലി തന്നെ നമ്മുടെ പാട്ട് പാടി ആനന്ദിപ്പിക്കുന്നതായിരിക്കും. നമുക്കൊന്ന് എഴുന്നേറ്റ് എല്ലാവർക്കും ഇരിക്കാനുള്ള ക്രമീകരണം ചെയ്യുന്നതായിരിക്കും.